നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം സമഗ്രമായ മാറ്റമാണ് വിദ്യാഭ്യാസ രംഗത്തും കൊണ്ടുവന്നത് ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയിലെ എല്ലാ തലങ്ങളിലും മോദി മാജിക് ദൃശ്യമായി പുതിയ ചുവടുവയ്ക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്നതിന് ദീർഘവീക്ഷണ പദ്ധതികളാണ് മോദി സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് നൈപുണ്യ വൈജ്ഞാനിക വികസനത്തിന് ഊന്നൽ നൽകി വൈജ്ഞാനികുളതലത്തിൽ മത്സരാധിഷ്ഠിതമാകാൻ അറിവും പരിജ്ഞാനവുമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുകയാണ് ഭാരതം പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിക്കുക വഴി നരേന്ദ്രമോദി ചെയ്തതും മറ്റൊന്നല്ല ദേശീയതയിലും സത്യത്തിലും അധിഷ്ഠിതമായുള്ള പാഠപുസ്തക പരിഷ്കരണം ധീരമായ ചുവടുവയ്പായി വിദ്യാർത്ഥികൾക്ക് പി എം കെയർ വഴി സ്കോളർഷിപ്പ് നൽകി വരുന്നു സർക്കാർ സ്കൂളുകളുടെ നിലവാരം മെച്ചപ്പെടുത്താൻ വിപുലമായ പദ്ധതികൾ ആവിഷ്കരിച്ചു പ്രാഥമിക വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം മെഡിക്കൽ വിദ്യാഭ്യാസം എന്നിവയിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ച് വിദ്യാഭ്യാസ മേഖലയുടെ ശാക്തീകരണം നടപ്പിലാക്കുന്നു പുതിയ ഐ ഐ ടികൾ ഐ ഐ എമ്മുകൾ എൻ ഐ ടി തുടങ്ങിയവ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് കരുത്താണ് ഉന്നത വിദ്യാഭ്യാസത്തിൽ വിദ്യാർത്ഥികളുടെ എണ്ണം ഗണ്യമായി ഉയർന്നു വടക്കു കിഴക്കൻ മേഖലയിൽ ഇരുപത്തിരണ്ട് പുതിയ സർവകലാശാലകളാണ് സ്ഥാപിച്ചത് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മികച്ച റാങ്കിങ് നേടുന്നതിനും മോദി ഭരണം വഴിവച്ചു ലോകത്തെ ഏറ്റവും വിപുലമായ സ്കൂൾ വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഭാരതത്തിൻ്റെത് പതിനഞ്ച് ലക്ഷം സ്കൂളുകളിലായി ഇരുപത്തിയഞ്ചു കോടി വിദ്യാർത്ഥികൾ രാജ്യത്ത് പഠിക്കുന്നുണ്ട് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ തുടങ്ങിയ പ്രത്യേക പദ്ധതികൾ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വൈദ്യ പരിശോധന ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യം ശാസ്ത്രതൽപരായ കുട്ടികൾക്കായി അടൽ ടിങ്കറിംഗ് ലാബ് ആവിഷ്കരിച്ചു മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് പ്രത്യേക പരിഗണന നൽകി എം ബി ബി എസ് സീറ്റുകൾ അൻപത്തി ശതമാനം വർദ്ധിച്ചു ബിരുദാനന്തര സീറ്റുകളിലും കുതിപ്പ് ദൃശ്യമായി കേരളത്തിൽ ഉൾപ്പെടെ ഇരുപത്തിരണ്ടെയും പരീക്ഷാ പിരിമുറുക്കം കുറയ്ക്കാൻ പ്രധാനമന്ത്രി നേരിട്ട് നടത്തുന്ന പരീക്ഷാ പേ ചർച്ച രാജ്യമെമ്പാടുമുള്ള വിദ്യാർത്ഥികൾക്ക് മികച്ച മാനസിക പിന്തുണയാണ് നൽകുന്നത് പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ച് മികച്ച ബലങ്ങൾ കൊയ്തെടുക്കുകയാണ് മോദി സർക്കാർ ന്യൂസ് ഡെസ്ക് ജനം